കഴിഞ്ഞ ചൊവ്വാഴ്ച ജനവിധി പുറത്തുവരും വരെ ബി ജെ പി ക്യാമ്പിൽ നിന്ന് മോദി മോദി എന്ന് മാത്രമേ നാം കേട്ടിരുന്നുള്ളൂ. ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച നരേന്ദ്രമോദി വീണ്ടും മനുഷ്യനായിരിക്കുന്നു. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ നേട്ടം. രാഹുൽ ഗാന്ധി അയോധ്യയിൽ സന്ദർശനം നടത്തുമോ എന്ന് നമ്മൾ എല്ലാവരും സംശയിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷേ രാഹുൽ ഗാന്ധി അയോധ്യയിലേക്ക് പോയില്ല, പോവാതിരുന്നതിനെ വിമർശിച്ചു. പക്ഷേ ഒടുവിൽ അവിടെ എന്ത് സംഭവിച്ചു? അയോധ്യയിൽ നിന്ന് ഫൈസലാബാദിൽ ലല്ലു സിംഗ് പരാജയപ്പെട്ടു ബി ജെ പി നേതാവ്. അത് തിരിച്ചറിയാനുള്ള ബോധ്യമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ, ഇപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം മൂന്ന് ചാനലുകൾ നടത്തിയ അഭിപ്രായ പ്രകടനമാണ്. ഇതിനോട് നിങ്ങൾക്ക് വിയോജിക്കുകയോ യോജിക്കുകയോ ചെയ്യാം. സർവാധികാര സമഗ്രാധിപത്യ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ തേർവാഴ്ചയ്ക്ക് നമ്മുടെ രാജ്യം തന്നെ തടയിട്ടു. ഹമാരെ വിരോധി ഏക ജൂട്ട് ഹോക്കർ ബി ഉത്നി സീറ്റെ നഹി ജീത് പായേ ജിത്നി ഇസ് ലോക്സഭ ചുനാവ് മേ അക്കേലി ബി ജെ പി നെ ജീതി ഹേ. 10 വർഷത്തിന് ശേഷം ജനാധിപത്യത്തിന്റെ ആത്മാവിനെ വീണ്ടെടുത്തു. ശക്തമായ പ്രതിപക്ഷം കൂടിയാണ് ഇന്ത്യൻ ജനാധിപത്യമെന്ന് തലയുയർത്തി പറഞ്ഞു. പരമാത്മാനെ കിസി പർപ്പസ് കെ ലിയേ മുജെ ഭേജാ ഹൈ ഔർ വോ പർപ്പസ് പൂരാ ഹോഗാ തോ പരമാത്മാ മേരാ കാം ഭി പൂരാ കർ ദേഗാ. ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച നരേന്ദ്രമോദി വീണ്ടും മനുഷ്യനായിരിക്കുന്നു. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ നേട്ടം. ഇത് ഷാനിയുടെ മാത്രം അഭിപ്രായമല്ല, നമുക്ക് മറ്റൊന്ന് കൂടി കേട്ട് നോക്കാം. ഒരു ഘട്ടത്തിൽ താൻ ജൈവികമായൊരു പ്രക്രിയയുടെ ഭാഗമായി ഭൂമിയിലേക്ക് വന്നതല്ലെന്നും ദൈവദൂതനോ ദൈവം തന്നെയോ എന്ന മട്ടിലാണ് മോദി വോട്ടർമാരോട് സംസാരിച്ചത്. ശരീരഭാഷയിലും ശബ്ദത്തിലും മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. ദൈവവും അവതാരവുമല്ല, പ്രധാനമന്ത്രി മാത്രമായിരിക്കുന്നു. All his policies. हम लोग पूरा आपके साथ रहेंगे और आप पूरे देश को कितना आगे बढ़ाएंगे ये बहुत खुशी की बात होगी, यही हम लोगों को कहना है. ഈ കണ്ടതും കേട്ടതും ഒന്നും തന്നെ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കഴിഞ്ഞ 10 വർഷം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഒരേ ഒരു വാക്കുമാത്രമാണ്, മോദി മോദി സർവത്ര മോദി. हमारा ये अलायंस सच्चे अर्थ में ഭാരത് കീ അസ്ലി ജോ സ്പിരിറ്റ് ഹൈ ജോ ഭാരത് കാ ആത്മാ ഹൈ ഭാരത് കീ ജഡോ മേ ജോ രചാ ബസാ ഹൈ ഉസ്കാ ഏക അർത്ഥ മേ പ്രതിബിംബ ഹൈ. അബ് കിസി ഭീ ബാലക് കോ പൂച്ചോ കി ഭൈ ലോക്സഭാ കേ ചുനാവ് കേ പഹലേ സർക്കാർ കിസ്കി തീ തോ കഹേഗാ എൻഡിഎ. 24 കേ നതീജോ കേ ബാദ് സർക്കാർ കിസ്കി ബനി എൻഡിഎ. ഫിർ ഹാരെ കഹാ സേ ഭൈ. ഇത് കേട്ട ഉടനെ ഞാൻ എന്നെ തന്നെ നുള്ളി നോക്കി. ഞാൻ സ്വപ്നം കാണുകയാണോ എന്നെനിക്ക് സംശയം തോന്നി. അല്ല, പ്രധാനമന്ത്രിയാകാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ വാക്കുകൾ തന്നെയാണിത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേട്ടതില്ല. ബി ജെ പി എന്ന് പോലും പറഞ്ഞിരുന്നില്ല. നരേന്ദ്രമോദി 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 മോദിജി എന്ന് സ്വയം പറഞ്ഞുകൊണ്ടായിരുന്നു ഇലക്ഷൻ കാലം മുഴുവൻ പ്രചരിപ്പിച്ചിരുന്നത്. മോദിക്ക് വോട്ട് ചെയ്താൽ പുണ്യം കിട്ടും എന്ന് വരെ പറഞ്ഞു നടന്നിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്നലെയും മെൻഡിയായിരുന്നു, ഇന്നും മെൻഡിയാണ്, നാളെയും മെൻഡിയായിരിക്കും എന്ന് പറയുന്ന തരത്തിൽ ആകാശത്ത് നിന്ന് താഴേക്കിറങ്ങി വന്നു എന്നുള്ള അതിവിചിത്രമായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അത്ഭുതമെന്ന് എന്നെ പറയേണ്ടു. മോദി 3-ാമതും അധികാരത്തിലേറുമ്പോൾ നന്ദി പറയേണ്ടത് ഇന്ത്യ സഖ്യത്തിനോടാണ്, രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിനോടാണ്. കാരണം ഈ ഒരവസ്ഥയിലെങ്കിലും മുടന്തനായിട്ടാണെങ്കിൽ പോലും രാജ്യം ഭരിക്കാനായിട്ട് മറ്റുള്ളവരുടെ കാരുണ്യം കൊണ്ടാണെങ്കിൽ പോലും അവകാശം കിട്ടിയത് അല്ലെങ്കിൽ ഒരു ഭാഗ്യം കിട്ടിയത് ഇന്ത്യ സഖ്യത്തിൻ്റെ ചെറിയ ഒരു വീഴ്ചയിൽ നിന്നാണ് എന്നുള്ളതാണ് പരമമായ സത്യം. നിതീഷിനെയോ അല്ലെങ്കിൽ മറ്റ് 1-2 പാർട്ടികളെയും കൂടെ കൂടി കിട്ടിയിരുന്നെങ്കിൽ 200-ൽ താഴെ സീറ്റുകളിലേക്ക് ബി ജെ പിയും മോദിയും കൂപ്പുകുത്തുമായിരുന്നു എന്നുള്ള പരമമായ സത്യമുണ്ട്. അതിന് നന്ദി പറയേണ്ടത് ഇന്ത്യ സഖ്യത്തിനോടാണ്. അവർ കാണിച്ച ഒരു കൈപ്പടയിലാണ് മോദി 3-ാമതും അധികാരത്തിലെത്തിയത് എന്നുള്ള കാര്യം സംശയമില്ല. The India bloc will continue to fight against the fascist rule of the BJP
മോദി ചെല്ലുന്നിടമെല്ലാം ജയ് ശ്രീരാം വിളികളാണ് ഉയർന്നിരുന്നെങ്കിൽ ഇന്ന് നമുക്കത് കേൾക്കാൻ കഴിയില്ല. ശ്രീരാമൻ തന്നെ മോദിയെ ചതിച്ചു. അയോധ്യയിൽ വമ്പൻ പരാജയം ബി ജെ പിക്ക് നേരിടേണ്ടി വന്നു. ശ്രീരാമൻ പോലും മോദിയെ രക്ഷിച്ചില്ല. മോദിയുടെ വാരണാസിയെ പറ്റി മീഡിയ വൺ തന്നെ പറയുന്നത് കേൾക്കാം. വാരാണസിയെ ടോക്കിയോ പോലെയാക്കി മാറ്റും എന്നായിരുന്നു അന്ന് മോദിയുടെ പ്രഖ്യാപനം. 10 ആണ്ട് പിന്നിടുമ്പോഴും വാരാണസിയുടെ തലവര മാറിയിട്ടില്ല. അവിടുത്തെ ചേരികളിൽ മനുഷ്യർ ഇപ്പോഴും നരക ജീവിതം നയിക്കുന്നു. ഇത്രയും കാലം ബി ജെ പിക്കാർ പപ്പു എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന രാഹുൽ ഗാന്ധിയെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തും മാന്ത്രിക വിദ്യയാണ് കാണിച്ചതെന്ന് റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺകുമാറിന്റെ വാക്കുകളിലൂടെ ഒന്ന് കേട്ടു നോക്കാം. നമ്മൾ കാണുന്ന രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുന്നു. ഒരാൾ അപ്പുറത്ത് സംസാരിക്കുന്നത് മച്ചിലിയും മട്ടൺ മുജ്ര, മറുഭാഗത്തൊരാൾ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി സാമൂഹ്യ നീതിയെക്കുറിച്ചും ഒപ്പം ഭരണഘടനയെക്കുറിച്ചും നിങ്ങൾക്ക് സംവരണം ലഭ്യമാകേണ്ടതിനെ കുറിച്ചും സ്ത്രീകൾക്ക് സ്വന്തം മാനം ഉയർത്തിപ്പിടിക്കേണ്ടതിനെ കുറിച്ചും സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയെ കാണുന്നു. രാഹുൽ ഗാന്ധി അയോധ്യയിൽ സന്ദർശനം നടത്തുമോ എന്ന് നമ്മൾ എല്ലാവരും സംശയിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷേ രാഹുൽ ഗാന്ധി അയോധ്യയിലേക്ക് പോയില്ല, പോവാതിരുന്നതിനെ വിമർശിച്ചു. പക്ഷേ ഒടുവിൽ അവിടെ എന്ത് സംഭവിച്ചു? അയോധ്യയിൽ നിന്ന് ഫൈസലാബാദിൽ ലല്ലു സിംഗ് പരാജയപ്പെട്ടു ബി ജെ പി നേതാവ്. അത് തിരിച്ചറിയാനുള്ള ബോധ്യമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് മൂന്നാമതും നരേന്ദ്രമോദിക്ക് ഒരവസരം കൊടുത്ത, അത് പ്രത്യേകിച്ചും ഒരു വാണിങ്ങോടുകൂടി, ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ഭാരതീയരെയും സമഭാവനയോട് കണ്ടുകൊണ്ട് ഒരു വിവേചനങ്ങളുമില്ലാതെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഭാരതീയരാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണം നടത്താനുള്ള വിവേകം കൊടുക്കുമാറാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.